താങ്ക് യു ആന്റി. വരൂ. ഓ, മോൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലോ. കാലത്ത് ഫ്രണ്ട്സ് മുഴുവൻ വന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഇവിടുത്തെ ബഹളം? എല്ലാം കൂടെ നേരം വിളിക്കുന്നതിന് മുമ്പ് ഇങ്ങ് വന്നു കയറി. എന്നിട്ടാ ഊണ് കഴിഞ്ഞ് ഇപ്പോഴങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ. ആന്റി എന്താ ഊണ് കഴിക്കാൻ വരാഞ്ഞേ? എനിക്കിപ്പോഴേ ഇറങ്ങാൻ പറ്റുള്ളൂ മോളെ. ഇത് തന്നെ വേറൊരു പ്രോഗ്രാമുമായിട്ട് കണക്ട് ചെയ്ത് ഇറങ്ങിയതാ. സന്ധ്യക്ക് മുമ്പ് എനിക്ക് കൊട്ടിയത്ത് എത്തേണ്ടതാ. അതൊന്നും പറ്റത്തില്ല ആന്റി, ഇന്ന് ഞാൻ വിടൂല്ല. ഈ നേരത്ത് എങ്ങോട്ടാ? ഞാൻ ഇപ്പൊ ഇങ്ങി വരാമേ. ഒന്നിതാ പുറത്തു പോയിട്ട് വരാം. ഇനിയിപ്പോ എങ്ങോട്ടെങ്കിലുമൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും സന്ധ്യയാവും. അതെങ്ങനെ സന്ധ്യയാവുന്നേ? ഞാനൊരു അരമണിക്കൂറിനുള്ളിൽ 5 അല്ലെങ്കിൽ 5:30 മുമ്പ് ഇങ്ങെത്തും. എങ്ങോട്ടാ ഇത്ര അർജന്റ് ആയിട്ട്? ലല്ലിയുടെ വീട് വരെ. ലല്ലി ഇന്ന് ഉച്ചവരെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. ഞാൻ അവളോട് പറഞ്ഞു വൈകുന്നേരം അവിടെ ചെല്ലുമെന്ന്. അവള് വെയിറ്റ് ചെയ്യും. ചെയ്തോട്ടെ. ഇന്നിനി നീ എങ്ങും പോണ്ട. പേര് പറ. നീ പോവാൻ തുടങ്ങുന്നത് ആ മനുഷ്യന്റെ അടുത്തേക്കല്ലേ? അതെ. എന്താ ഇത്ര അത്യാവശ്യം? ഞാനിന്ന് അവിടെ ചെല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റുമായിട്ട് അദ്ദേഹം അവിടെ കാത്തിരിക്കും. ആ ഗിഫ്റ്റ് നീ വാങ്ങണ്ട. വാങ്ങും. 100 പ്രോഗ്രാംസ് ഉള്ള ക്യാൻസൽ ചെയ്തിട്ടാണ് അങ്കിൾ അവിടെ എന്നെയും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ചെന്ന് ഗിഫ്റ്റ് വാങ്ങി ഞാൻ അപ്പൊ തന്നെ ഇങ്ങനെ തിരിച്ചു പോരാം. വേണമെങ്കിൽ അമ്മയും കൂടി ഒപ്പം പോന്നുള്ളൂ. ചെല്ലായിരിക്കാൻ പറ്റില്ല, ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ശിപ്പ നില്ലവിടെ. അരുതാത്ത എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞോ എന്നുപോലെ എനിക്ക് പേടിയാണ് പാർവതി. ഷേ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഒരു പ്രാവശ്യം അവൾ അയാളുടെ സ്ഥലത്ത് പോയിട്ടുണ്ട്. ആ, അവളും വാശിക്കാരിയാ. എന്റെ ലൈഫ് നശിപ്പിച്ച മനുഷ്യൻ എന്റെ മോളുടെയും ലൈഫ് കശക്കിയറിയാൻ തുടങ്ങുകയെന്ന് പറഞ്ഞാൽ എല്ലാം മോളോട് പറഞ്ഞാലോ? പറയരുത്. പറഞ്ഞാൽ അതവളുടെ ജീവിതം തകർക്കും. ഇപ്പോഴവൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരച്ഛനില്ലെന്നേ ഉള്ളൂ. ജന്മം കൊടുത്തിട്ട് ഓടിപ്പോയ ഒരച്ഛൻ. അവൾ ആ വിശ്വാസവുമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതങ്ങനെ നിന്നോട്ടെ. ഇത് വലുത് അവൾ അറിഞ്ഞാൽ, എങ്ങനെയെങ്കിലും അവൾ നിന്ന് പുറത്തു പോയാൽ ലോകത്തിന്റെ മുന്നിൽ അവളുടെ വിലയിടിയും. പിന്നെ ആളുകൾ അവളെ കാണുന്നത് ഏതോ ഒരു സിനിമാക്കാരന്, ഏതോ ഒരു കീപ്പിലുണ്ടായ കുട്ടി എന്ന നിലയ്ക്കായിരിക്കും. അതവളുടെ മനസ്സ് തകർക്കും, ഭാവി തകർക്കും. നാട്ടുകാരുടെ മുൻപിൽ അയാൾക്ക് വേറെ ഭാര്യ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനത് അവളോട് പറഞ്ഞേനെ. ഇതിപ്പോ അവൾ ഒറ്റയാളിന് വേണ്ടി മാത്രം ഇത്രയും കാലം ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടിട്ട്.
ഇല്ല, വൈകില്ല. മോള് വിശക്കുന്നോ മറ്റോ പറഞ്ഞാൽ മുറി ഉറന്ന് ഭക്ഷണം കൊടുത്തേക്കണം. കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ശാദ്യം പിടിക്കും. എന്നാലും പാർവതി പറഞ്ഞാലേ അവൾ അനുസരിക്കും. അഞ്ചരയ്ക്ക് അവിടെ എത്തുമെന്ന് ഞാൻ പ്രിൻസിപ്പലിനോട് പറഞ്ഞിരുന്നതാ. ഇവിടെ ഈ കൺഫ്യൂഷൻ എല്ലാം കാരണം ഇനിയിപ്പോ ആയമ്മയുടെ വായിരിക്കുന്ന കൂടി കേൾക്കേണ്ടി വരും. ഒരു ഏഴരയ്ക്ക് മുമ്പ് ഏതായാലും ഇനി എത്തില്ലേ? അപ്പോഴെങ്കിലും ഇവിടുന്ന് തിരിച്ചെങ്കിലേ എനിക്കവിടെ എത്താൻ പറ്റുള്ളൂ. ഇപ്പൊ എത്തുന്നേ. കാര്യം പറഞ്ഞ് വിട്ടു കിട്ടിയാൽ മുക്കാൽ മണിക്കൂർ പോലും എടുക്കുകയില്ല. മോള് വെറുക്കുന്ന മോളുടെ അച്ഛൻ. Thank you.
പാർവതിയെ ഞാൻ അപ്പോൾ തന്നെ ആശ്രമത്തിലേക്ക് നിർബന്ധിച്ച് പറഞ്ഞു വെച്ചു. അവളാ രാത്രി അവിടെ നിന്നാൽ അത് അവൾക്ക് തന്നെ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നി. നൂല് കാണാതെ ആ ബുക്കുകളും ബാക്കി വന്ന ഒറ്റ ചെപ്പലും ആ രാത്രി തന്നെ ഞാൻ കത്തിച്ചു കളഞ്ഞു. അന്ന് മോളോട് ചെല്ലാൻ പറഞ്ഞത് ആ ഗിഫ്റ്റ് കൊടുക്കാനാണെന്ന് അറിഞ്ഞപ്പോൾ മോളുടെ അച്ഛനാണ് ഞാൻ എന്ന് തുറന്നു പറയാനായിരുന്നെന്ന് മനസ്സിലായപ്പോൾ വീണ്ടും ഞാൻ അയാളുടെ മുൻപിൽ തോറ്റു. പിറ്റേന്ന് കാലത്ത് പത്രം കണ്ട് മോള് ഭ്രാന്തിയെപ്പോലെ അലമുറയിട്ട് കരഞ്ഞപ്പോൾ അവളെ സമാധാനിപ്പിക്കാൻ എനിക്ക് വല്ലാതെ പാടുപെടേണ്ടി വന്നു. അപ്പോൾ എനിക്ക് അവളോട് ശരിക്കും പാവം തോന്നി. ഭാഗ്യം കിട്ട കുട്ടി. നിങ്ങൾ പോകുമ്പോ കത്തെടുത്ത് എന്തിനാണെന്ന് എനിക്കറിയില്ല. അപ്പോഴത്തെ എന്റെ മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് എനിക്കിപ്പോൾ തിരിച്ചെടുത്ത് ഓർക്കാൻ പോലും പറ്റുന്നില്ല. ഒരു പക്ഷേ കൊല്ലാൻ വേണ്ടി തന്നെ ആയിരിക്കണം എന്ന് കൂട്ടിക്കൊള്ളൂ. ഒരു ഭ്രാന്തൻ മൃഗത്തെ കൊല്ലുന്നത് പോലെ അയാളെ കുത്തി കുത്തി കൊല്ലാനുള്ള വെറുപ്പും വൈരാഗ്യവും സംഭരിച്ചുകൊണ്ടാണ് അന്ന് ഞാൻ അവിടെ ചെന്ന് കയറിയത്. പക്ഷേ ഞാൻ ചെല്ലുന്നതിന് മുൻപേ മറ്റാരോ എന്നേക്കാൾ മുൻപേ സപ്പോസ് ആദ്യം നിങ്ങളാണ് അവിടെ എത്തിയെന്ന് വിചാരിക്കുക. ചെന്ന് കയറിയ വഴിക്ക് മോൾക്കുള്ള അച്ഛന്റെ ആ സമ്മാന പൊതി കണ്ടെന്നും വെക്കുക. എന്തായിരിക്കും ഉണ്ടാവുക? ഐ മീൻ അച്ഛനും മോളും മോളുടെ അമ്മയൊക്കെ തമ്മിലുള്ള ഒരു റീയൂണിയൻ ആയി അത് കലാശിക്കുമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയാവുമായിരുന്നെങ്കിൽ എങ്ങനെയാവുമായിരുന്നു എന്ന് ചോദിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അമ്മക്ക് ഇതിനോട് നേരത്തെ പറയാമായിരുന്നില്ല അമ്മേ.